guys, welcome back to Koikoda family. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ പറയാൻ ഞാൻ തനിച്ചേ ഉള്ളൂ ട്ടോ. വേറെ ഒന്നുമുണ്ടല്ല, ശ്രീമോൾ താഴത്താണ്. ഒക്കെ വയ്യാത്തതിന് കൂടൊന്നും വരുന്നില്ല പറഞ്ഞു. പിന്നെ ഏട്ടൻ കുറച്ച് ബിസിയാണ്. അത് ബിസിയൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് എന്താ പറയാ, വീട്ടിൽ തന്നെ ഞാൻ കൊണ്ട് ഏട്ടൻ ചിത്രം വര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീണ്ടും ലോക്ക്ഡൌൺ വന്നതിനെ കൊണ്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഏട്ടൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് ഏട്ടൻ വരയ്ക്കുന്ന ചിത്രമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഏട്ടൻ ഇന്ന് വരയ്ക്കുന്ന ചിത്രവും പിന്നെ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വരച്ച ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്താ കണ്ടിട്ട് വന്നാലോ. അപ്പം നമുക്ക് ഏട്ടൻ വരയ്ക്കുന്നത് പോയി നോക്കാവേ. കണ്ടു ആളത വരയ്ക്കാത്ത അവിടെ ഏട്ടാ പെരുന്നാളിന്റെ ചിത്രമാ. പെരുന്നാളിന് കൊടുക്കാനുള്ളത് വരച്ച് തുടങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ ലോക്ക്ഡൌണിൽ വരച്ച ചിത്രമൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഈ റൂം കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്, ഏട്ടൻ്റെ റൂമാണ്. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും കണ്ടോ. നമുക്ക് കട്ടുമലേക്ക് എടുക്കാം. അമ്മച്ചോ അമ്മച്ചോ, ആളിതേ ഇവിടെ പെൻസിലൊക്കെ വാരി വരച്ചിട്ടേക്ക് കേട്ടോ. എന്താവശ്യത്തിന് അത് വരയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ വരച്ച ചിത്രം നോക്കാം. ആളുടെ വരയാളെ നടക്കട്ടെ, അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്നും നോക്കാം. അപ്പം ഏട്ടൻ ഫസ്റ്റായിട്ട് വരച്ച് തുടങ്ങിയത് ഇതൊക്കെ ആട്ടോ. ഇതൊക്കെ വരച്ചപ്പോൾ ഞാനും ചോദിച്ചു, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നല്ലേ, ഇനിയിപ്പോൾ എന്താ ഈ പ്രത്യേകതയെന്ന്. ക്ലിയർ ആവുന്നില്ല അല്ലേ, ഇപ്പം കാണാവോ. പിന്നെ പിന്നെ ആളുടെ വര മാറി വരാൻ തുടങ്ങിട്ടോ. ഇതൊക്കെയാണ് ഏട്ടൻ ഫസ്റ്റായിട്ട് വരച്ച് തുടങ്ങിയ ചിത്രം. എന്തോ ഒരു ഗ്രാമ്പിൽ കയറി വരച്ചു വിട്ടേനെ. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഞാൻ ചോദിച്ചു കിട്ടോ, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നല്ലേ, ഏത് മക്കൾക്കും വരച്ചുകൂടെ എന്നൊക്കെ പറയാൻ നമുക്കെന്തും പറയാലോ. പിന്നെ ഇത് ആള് വരവിലെ ശൈലിയൊക്കെ മാറ്റാൻ തുടങ്ങിട്ടോ. സാധനം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടാ, ഇത് ഞാൻ വരച്ചില്ലേ. ഏട്ടൻ വരയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഞാനും വരച്ചിട്ടുണ്ട് അത്. അതെൻ്റെ ഡ്രോയിങ് ബുക്ക് കാണും. കാളിദാസൻ, ഞാൻ പറഞ്ഞത് ഏട്ടനോട് ഏട്ടാ കാളിദാസനെ വരയ്ക്കുന്നു. അങ്ങനെ ഏട്ടൻ വരച്ചതാട്ടോ അത്. കാളി ആയിക്കോന്നൊന്നും നമുക്കറിയില്ല, ഓൻ്റെ ഫസ്റ്റ് ടൈമിൽ വരച്ചതാ. ഇത് നിവിൻപോളിയാന്നാ പറയുന്നത്. എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് അത് നിവിൻപോളിയാണെന്ന്. ഇതെന്ത് സാധനം, ഇതെന്താ ചി സാധനം? അതോ ഒരു 3D സാധനം വരയ്ക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. അത് ആർക്കേ അറിയുള്ളൂ കേട്ടോ. ഇതൊക്കെ എന്ത് സാധനം, ഇതെന്ത്? അത് മറ്റേ മ്യൂസിക് മൈ സോൾ എന്ന് വെച്ചാൽ സംഗീതമാണ് എൻ്റെ ആത്മാവ് എന്നൊക്കെയാ പറഞ്ഞു. പിന്നെ കൊറേ പെൻസിൽസ് മിസ്സായി കേട്ടോ, കൊറേ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ, തിരിച്ച് കൊണ്ടുവരാറില്ലേ. ഇതാ ഇത് കാവ്യാമാധവനാന്നാ പറയുന്നത്. ഇതോ നയൻതാര കാണ്ട, കണ്ട പൈ ഓടിക്കുന്നില്ലേ. ഇതെന്താ സാധനം, ഉപ്പുമുളക് ലച്ചു. ഇതോ അതെ ലച്ചു കാണണ്ട. ഇത് വീഡിയോ ഒക്കെ ലച്ചു കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതാണ്. എന്റെ ഏട്ടനല്ലേ, ഇച്ചായനായിട്ടില്ല പക്ഷെ ഇച്ചായം പൊളിയാട്ടോ എന്നാ ഞാൻ പറഞ്ഞത്. വാങ്ങിയതാണല്ലേ, മൂന്ന് പേരും ടോവിനോ ഫാൻസ് ആട്ടോ. ലേട്ടാ അതെ അതെ
പിന്നെ ഏട്ടൻ വാട്ടർ കളറൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങി. ഇല്ല ഇത് അത്യാവശ്യം എന്താ പറയാ കൈയൊന്നും ഇണങ്ങിനേശം വരച്ചു തുടങ്ങിയ സാധനങ്ങളെ പെൻസിൽ നിന്നൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വാട്ടർ കളറിലേക്ക് യൂസ് ചെയ്തതാണ്. ഇത് ഫസ്റ്റ് വരച്ച സാധനം കേട്ടോ, ആദ്യമായിട്ട് വരച്ച ചിത്രം ഇത് വാട്ടർ കളറിൽ. വാട്ടർ കളറിൽ ഓയിൽ പെയിന്റില്ല, ഓയിൽ പെയിന്റിലെ ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ ഏതൊന്നാണ് ഇന്ന് വാട്ടർ കളർ ഇത് ക്രയോൺസ് ആണ് സാധനം. നിന്നെ കൊണ്ട് പറ്റൂല, നിന്നെ കൊണ്ട് നടക്കൂല, നീ ഉൾപ്പെടെ. ഇത് മറ്റേ ഇവിടെടോ വരച്ച ഓന എന്നെ അറിയില്ല ആരാന്നൊക്കെ പട്ടായിരിക്കുന്നു. സൂര്യാണ്, പക്ഷെ ഇങ്ങനെ ക്യാമറ നോക്കുമ്പോ ഇത് വേറെ എന്തൊക്കെയൊക്കെയോ തോന്നുന്നു. പക്ഷെ സൂര്യ ആയില്ല കേട്ടോ, അതും വേണം പറയാൻ. ഇതാരി സായ് പല്ലവിയാണോ? ഏട്ടൻ തന്നെ ചിത്രം വരയ്ക്കുക, ഏട്ടൻ തന്നെ ഓരോ നടിമാരെ പേര് കൊടുക്കുക. എന്താലേ വിജയനെ മുത്ത് വിജയും ഞങ്ങളെ എന്താണ് ഏട്ടാ അണ്ണ ഉയരാണ്. ഇതിതേ നമ്മുടെ ഉപ്പും മുളകിലുള്ള ശിവാനിമോ ആയിക്കോന്നൊന്നും അറിയില്ല, എന്നാലും ഒപ്പിക്കോ അല്ലേ എവിടെയെങ്കിലുമൊക്കെ. ഇതേ വീണ്ടും വന്ന് നമ്മുടെ ഇച്ചായൻ, ഇച്ചായൻ ഫാൻ ആയതിനെ കൊണ്ട് കുറെ വരച്ചിട്ടുണ്ട്. ഇതാര് അത് മറ്റേ ടിക്ടോക്ക് ഒരു പെണ്ണായി, ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട്. അമൃതാണെന്നെനിക്കറിയില്ലോളി ആണായിരിക്കും ഞാൻ പറയാ ആണോട്ട. ഇതാണ് എൻ്റെ ഏച്ചീൻ്റെ മോൻ ആദി മോൻ. ആദിയുടെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ആദിൻ്റെ ഈ പിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആദി കറക്റ്റാട്ടോ. ദേ എൻ്റെ സുന്ദര മോനാണിത്, ഇപ്പോൾ കുറേ ആയി കണ്ടിട്ട് ലോക്ക്ഡൗണൊക്കെ ആയതിനെക്കൊണ്ട്. ഇത് ഇവാസ്, ഇവാസ് ശരിയായില്ല, കുറച്ചും കൂടെ ശരിയാവാണ്ട് കേട്ടോ. ഇവനെ ആയിരുന്നു അവൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇവ എൻ്റെ ശുണ്ടരി മോളെ, എൻ്റെ ആൻറ്റീൻ്റെ മോളാട്ടോ. അവരൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് പൃഥ്വിരാജ്. ഇത് എന്ത് പൃഥ്വിരാജ? കേട്ടല്ലോ പറഞ്ഞേക്കണ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പെൻസിൽ ഷെയ്ഡിങ് കഴിഞ്ഞേരെ പിന്നാള് പെൻ ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങി. അപ്പം അതും കാണിച്ചു തരാവേ. ഇതൊക്കെ ഫയൽ ചെയ്ത് വെച്ചേക്ക കേട്ടോ, ഈ ഫയൽ അടങ്ങി നിൽക്കണോ. അമ്മേ പോയി ചിറ്റി. ആകാശ് ക്രിയേഷൻ അവൻ്റെ ലോഗോ ഒക്കെ കൊടുത്ത് എന്താന്ന് ഏട്ടൻ തന്നെ ഇതാക്കിയ ലോഗോ ഒക്കെ കേട്ടോ. ഇതാരി ഇതാണ് ഏട്ടൻ തന്നെയാന്ന് പറയുന്ന കേട്ടോ, ആരും പേടിക്കൊന്നും വേണ്ട. അയ്യോ ഒരു ഫയലിന് വിട്ടുപോയി കേട്ടോ. എന്തായാലും ഫയലിന് പോയി, അപ്പൊ നമുക്ക് ഒന്നായിട്ട് പോക്കാം. ശിവൻ പറയണ്ടല്ലോ. ജിതിൻ ചേട്ടായി ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഇത് എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ചിരിൻ ചേട്ടായി. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ. ഇതാര് ജിതിൻ ചേട്ടൻ ഡാനി. ഇതാണ് മൊട്ടെണ്ണ, ഇതാണ് മൊട്ടെണ്ണ. നിങ്ങളോട് സംസാരിച്ചില്ലായിരുന്നു? ഇവരൊന്നും ഞങ്ങൾ മൊട്ടെണ്ണനെ ഞാൻ കണ്ടില്ല കേട്ടോ, പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. ഇതാര് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ചേച്ചി കീർത്തി. ഇതൊക്കെ എറണാകുളത്തെ ആൾക്കാർ കേട്ടോ, നമുക്ക് അറിയില്ല ആകെ അറിയുന്ന ജിതിൻ ചേട്ടായിനെ മാത്രം. ഇതാര് എബിൻ.
ഏട്ടൻ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും എനിക്ക് അറിയത്തില്ല ഇതാര് അക്ഷയണ്ണേ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇതാര് അത് രാഗി മനു എന്നോട് വർക്ക് ചെയ്ത് എറണാകുളത്തായിരുന്നു ഇതില് മൊത്തം എറണാകുളക്കാരാ കേട്ടോ എനിക്ക് അതുകൊണ്ട് ആരും അറിയൂല ആരും ഒന്നും വിചാരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ മാതാപിത ഗുരു ബുദ്ധൻ ഇത് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ ഇതേമാതിരി തന്നെ ഞാൻ വരച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഏട്ടൻ്റെ ഈ സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വരച്ചില്ല ഏട്ടാ ഇങ്ങനെ തന്നെ ഞാൻ വരച്ചിട്ട് ഇത് ഞാനും എൻ്റെ ആരും മോനും കൂടെ ഉള്ള പിക്ക് ഞാൻ ഏട്ടനെ കൊണ്ട് പറഞ്ഞു വരപ്പിച്ചാട്ടോ ആരും മോൻ ആരാന്ന് ആയിക്കില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അകത്തുണ്ടായിരുന്നു കേട്ടോ ആരുട്ടെ ഇപ്പോഴും ഇവിടെ എടുത്തന്നുണ്ട് പക്ഷേ ഇവയും ആദ്യം കൊറോണ ആയതിനെ കൊണ്ട് കുറേ ആയി കണ്ടിട്ട് മിസ് യു ഇവ എൻ്റെ ആദി ഇതിതേ പാപ്പൻ്റെ മോനാട്ടോ സിത്തുട്ടൻ ചിത്തു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ടെഡി ബിയർ വലിയ ടെഡി ബിയർ വാങ്ങിച്ചെന്ന് ആളിവനാട്ടോ ആളൊന്നുകൂടെ വാങ്ങിത്തരാ പറഞ്ഞിക്ക് പിന്നെ ഈ ഏരിയയിലെ കണ്ടില്ല ഇതിതേ നമ്മുടെ മണിയട്ടെ ആ പെട്രോൾ തീർന്നപ്പോൾ കൊണ്ടു തന്ന ആള് ഇതൊക്കെ ഏട്ടനെ കൊണ്ട് ഒരു വരപ്പിച്ചാട്ടോ ഇതാരി ഫ്രണ്ടൊക്കെ ആണ് പോലെ ചോർത്തി വെക്കാൻ വെക്ക് ടൈം ആവട്ടെ ഇതാരി ഇതെന്ത് സാധനം ഇതെന്റെ ബ്രോ തന്നെയാ കേട്ടോ ചലഞ്ച് ചെയ്തായിരുന്നു അപ്പൊ അതിന് ഏട്ടൻ തിരിച്ച് വരച്ചതാ കേട്ടോ ഇത് മണിക്കൂട്ടല്ലേ ഇത് മണിക്കൂട്ടല്ലേ മണിക്കൂട്ട് എന്താ പറയുക ഈ സാധനം എടുത്തിട്ട് ഈ ഇതില്ലേ സഖാവിന്റെ ഈ സംഭവം കണ്ടു സഖാവിന്റെ പ്രിയ സഹിക്കുന്നില്ലേ ഈ സാധനം അല്ല ഈ രണ്ട് സാധനം മാത്രം എടുത്തിട്ട് മറ്റേ ഒരു സീറ്റിന്റെ ഒരു പാട്ടങ്ങ വെച്ചിട്ട് സ്റ്റാറ്റസ് വെച്ച് അപ്പൊ ഞാൻ ചെയ്യടാ എനിക്ക് തിരിഞ്ഞ സ്റ്റാറ്റസ് ആണ് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അപ്പൊ തരത്തില്ലായിരുന്നു ഐ ഇതില് ഞാൻ ഇരുന്ന് വരച്ച പിക്കായത് ഇത് ഞാൻ വരയ്ക്കുകയും ചെയ്ത് ഇത് ഞാൻ ഇവിടെ എഴുതിയ സഖാവിന്റെ പ്രിയ സഹിന്ന് എഴുതിട്ട് അതെടുത്ത് സ്റ്റാറ്റസ് വെച്ച് ചേട്ടനാണല്ലോ അപ്പൊ ഈ ജിതിൻ ചേട്ടൻ ആര് ചേട്ടായിപ്പോയോ നമ്മള് ജിതിൻ ചേട്ടനെ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു ജിതിൻ ചേട്ടന്റെ പിക്ക് രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ കൂടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കി കാണിച്ചാ കേട്ടോ ഇതാരാ അത് ബിനു ദേശി രഞ്ജിത്തണ്ണൻ കല്യാണം കഴിഞ്ഞ് പിടിക്കുന്ന ശിവൻ ഉണ്ണിക്കണ്ണൻ അപ്പം ഇതേ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏട്ടൻ വരച്ചത് അപ്പം പെന്നോണ്ട് വരച്ചത് അതൊക്കെ തന്നെയുള്ളൂ ഇതും പെന്നോണ്ട് വരച്ചല്ലേ ഏട്ടാ ഇതും പെന്നോണ്ട് വരച്ചാട്ടോ പക്ഷെ ഇതാരാന്നൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കറിയത്തില്ല ഇതാരാ ഏട്ടാ ആരാ ഇത് നോക്കി ആടെ നാണം നോക്കി ആരാ ഏട്ടാ അത് എൻ്റെ ഫ്രണ്ടാട്ടോ ദേ വീണ്ടും ബ്രോ അപ്പം നമ്മുടെ ഏട്ടൻ എന്താ പറയുക വരച്ച് പിന്നെ പെൻസിൽ ഷെയ്ഡിങ് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ
ഇവിടെ ചിത്രങ്ങളാണ് എനിക്ക് ഏട്ടന്റെ ഇഷ്ടപ്പെട്ടതെന്ന് വേണേ പറയാം. ഇവിടെ നിങ്ങോട്ട് ഫുള്ളും പിന്നെ ഏട്ടൻ വരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ആള് പിന്നെ പോളിയായിട്ട് വരയ്ക്കാൻ തുടങ്ങി. ഇതാരാ ഏട്ടാ? ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. എന്നോട് പിക്ചർ അയച്ചിട്ട് വരയ്ക്കാവോ ചോദിച്ചാ. ഏട്ടനെ കൊണ്ട് പറഞ്ഞ് വരപ്പിച്ചതാ കേട്ടോ ഇത്. ആളുടെ പേരൊന്നും നമുക്കറിയില്ല. ഇത് പകുതി ചെയ്തിട്ടേ ഉള്ളു കേട്ടോ, വർക്ക് കംപ്ലീറ്റ് ആയില്ല. ഈ വർക്കും കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഗാന്ധിജിയാണ്. അണ്ണൗര് വിജയ് അണ്ണെ. ഏട്ടൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്കാട്ടോ ഇത്. വിജയ് എന്നുവെച്ചാൽ എൻ്റെ എന്താ പറയുക, വിജയ് അണ്ണനെ ഇഷ്ടമില്ലാത്ത ആരാലുണ്ട്. പിന്നെ ഇതാ ഇത്. ഇതേട്ടെ, ഇതെന്തുപയോഗിച്ച് വരച്ചേട്ടാ? എൻ്റെ പെയിൻറ് അടിച്ച് മാറ്റിക്കൊണ്ടുപോയി വരച്ചതാ. ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് ആൾ വരച്ച. പിന്നെ ഞാൻ തിരിച്ച് പെയിൻറ്റിങ്ങിന് വന്ന് നോക്കുമ്പോൾ കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ വേറെ പിക്ചർ. ഇതൊക്കെ പിന്നെ ആൾ ഷെയ്ഡിങ് ചെയ്ത് വരുന്ന ടൈമായിരുന്നു. ആണെങ്കിൽ കുഴപ്പമില്ല. ലാലേട്ടൻ ഇതേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതേ ഉള്ളൂ ഏട്ടൻ വരച്ചത്. അപ്പോൾ അതേ ഉള്ളൂ. ആ എന്നെ ഉണ്ടോ? സോറി കേട്ടോ. മറ്റേ അമ്മ ആ സിനിമ എന്ത്? ഗീതാ ഗോവിന്ദത്തിലല്ലേ? കുറച്ച് മുന്നേ ഞാൻ വരച്ച ചിത്രങ്ങള് ഏതാ ആരാന്ന് ചോദിച്ച ആളാണ് ഇപ്പോ ഞാൻ വരച്ച ചിത്രങ്ങളുടെ സിനിമ ഓർത്തിട്ട് എന്റെ നടീനെ പറയാനുള്ളത് ആക്കിയത്. അതിന് മാത്രമൊന്നുമില്ല, അതേ നമ്മുടെ നയൻതാര ഫസ്റ്റ് ഫ്ലോപ്പ് ആയെങ്കിലും പിന്നെ ഏട്ടൻ വരച്ചിട്ടോ. നയൻതാര തോന്നുന്നില്ലേ? ഇത് മറ്റേ ഡാൻസിന്റെ അത് നോക്കിയട്ടോ. ശിവൻ ഭഗവാൻ നല്ല രസമില്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരയ്ക്കുന്നത് പിന്നെ പൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞോ? ഒരു കണ്ണും കൂടെ ഉണ്ട്. കറക്റ്റ് കണ്ണ് മാതിരി തോന്നില്ലേ? ഇത് ചിത്രം എനിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചുതരാൻ നോക്കിയതാ കേട്ടോ. ലാസ്റ്റ് ഞാൻ പഠിച്ചില്ല, ആളത് 3D ആക്കി എടുത്ത്. കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗണിന് വരയ്ക്ക് വേണ്ടി കുറച്ച് പൈസ പൊട്ടിച്ച് കിട്ടോ. കണ്ടില്ലേ അതിൻ്റെ ചാർട്ടും കാര്യങ്ങളും. പിന്നെ ഇതാ പെൻസിൽ, എന്തൊക്കെയൊക്കെയോ പെൻസിലുണ്ട്. ഇത് ഫസ്റ്റ് എന്താ സാധനം എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഏട്ടൻ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും എടുത്ത് ചെയ്ത് നോക്കിയപ്പം ആ കുഴപ്പമില്ലല്ലോ ചിത്രവും. പിന്നെ ഞാനും തുടങ്ങി ഇതെടുത്ത് ചെയ്യാൻ. അപ്പം ഇതൊക്കെ എന്ത് പെൻസിലേട്ടാ? ഇതെന്ത് സാധനം പറഞ്ഞിട്ട്? ഇത് വരയ്ക്കുന്ന ബ്ലെൻഡിങ് സ്റ്റിക്ക്. ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഈ ഷെയ്ഡ് ബ്ലെൻഡിങ് എന്താണ്, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്താ കാര്യം ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമൊക്കെ വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു മുടി വരയ്ക്കാൻ ഒറ്റ പെൻസിൽ യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ഒരു മുടി വരയ്ക്കണമെങ്കിൽ 5-8 പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതാണെന്ന് വെച്ചാൽ ആർട്ട് ലൈൻ്റെ പെൻസിലാകട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡാർക്കും കാര്യങ്ങളും വരയ്ക്കാൻ അടിപൊളി സാധനമാണ്. പക്ഷെ ഇത് ഇപ്പോൾ ഉണ്ട് 2B എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഇപ്പോൾ ഫസ്റ്റ് HB അടിച്ച്, ഇപ്പോൾ 2B അടിച്ച്, ഇനി 3B അടിക്കണം, 4B അടിക്കണം. ആ 4B ഒക്കെ 4B 5B ഒക്കെ ഏതാണ്ട് മനസ്സിലാവും. എൻ്റെ ചെറിയ മോനെ കൊണ്ട് അധികം വലിയൊരു ഡാർക്ക് ഹെയർ ഒന്നും ആരായിട്ടില്ല. എന്നാൽ ഈ പിക്ചറിനകത്ത് തന്നെ എന്താ പറയുക, ഒരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ അത്ര വലിയ പെൻസിൽസും കാര്യങ്ങളും വേണ്ടി എത്തില്ല. എനിക്കറിയാം ഞാൻ ഇത് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ നമ്മളതായ ഒരു സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ ഞാൻ വരച്ച് തരുന്നുണ്ട്. പക്ഷേ എല്ലാവരും വരച്ചിട്ടില്ല. അപ്പോൾ സമയമല്ലേ? സമയമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അപ്പം നമ്മളെന്താ പറയുക, നാടൻ കൂലിപ്പണിക്ക് പോകുന്നേ കൊണ്ട് ആ അപ്പം അതിനെ അങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. ലോക്ക്ഡൗൺ ശനിയാഴ്ച നമുക്കിനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വിചാരിക്കും.
അപ്പൊ ഇന്ന് വരയ്ക്കുന്ന ഫോട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് അത് ഇന്ന് തീരത്തില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം ഏട്ടാ. കോഴിക്കോടൻ ഫാമിലി. അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റന്റെ പേജും കൂടി തുടങ്ങി. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും ഇൻസ്റ്റയിൽ കേറിട്ട് ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. ഈ വരച്ചതിന്റെ പിക്ക് എന്താ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത്? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വരച്ചത് പിന്നെ ചുമരമ്പൊക്കെ വരച്ചു കൂട്ടി. ആ അത് കാണിച്ചതരാം. പിന്നെ പേപ്പർ വിട്ട് പിന്നെ അതിലും വിധേയത്തി വിധേയതല്ല. നമ്മൾ ഓരോ ദിവസം ഓരോന്നും വെറൈറ്റി ഇമ്പോൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏട്ടൻ ചുമരമ്മ വരച്ച ഇത് കാണിച്ചു തരാവേ. അപ്പൊ ഏട്ടൻ ചുമരമ്മ വരച്ചതാ കേട്ടോ ഇത്. ഇത് എന്താ പറയാ, വൈറ്റ് വാഷ് അടിച്ചതിനെ കൊണ്ട് കുറച്ച് ഒന്നും കൂടി ഒന്ന് കളർ ചെയ്യാണ്ട്. അപ്പൊ അത് കളർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാട്ടോ. മിക്കി മൗസ്. അവിടുന്ന് നമുക്ക് നേരെ വന്നാൽ എൻ്റെ റൂമ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അപ്പൊ എൻ്റെ റൂമിലും വരച്ച് കിട്ടുവാള് കേട്ടോ. ഈ ഒരു പിക്ചർ ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ റൂമിന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ റൂമിൽ ഞാൻ കേട്ടോ. ഇപ്പം ആ റൂമ് വേണം, ഏട്ടനക്ക് വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ കൊടുക്കില്ല എന്ന് ഞാൻ. എന്താവും എന്തോ അല്ലേ ഏട്ടാ. അല്ല റൂമ് ഞാൻ തരത്തില്ല. ആ അപ്പം ഏട്ടൻ വരയ്ക്കട്ടെ കേട്ടോ. ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഏട്ടൻ വരയ്ക്കുന്ന ചിത്രം കംപ്ലീറ്റ് ആവില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ കുത്തിനിട്ട് കാര്യമില്ല. കാരണം ഇന്നൊന്നും കംപ്ലീറ്റ് ആവത്തില്ല. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് വരച്ച് തീർക്കണമെങ്കിൽ തീർക്കാവുന്ന കേസല്ലോ. പക്ഷെ അങ്ങനെ വരച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കിയിട്ട് കൊടുക്കുന്നതിനാണ് എനിക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വരച്ച ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, വൻ ഫ്ലോപ്പ് ആയിരുന്നു. വൻ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ ഇവളടക്കം കൊണ്ട് പറഞ്ഞിട്ട് നടക്കുന്ന പരിപാടി ഇല്ല, ഒഴിവാക്കി പോക്കോ ഒഴിവാക്കി പോക്കോ എന്നുള്ളത്. ഞാൻ വാശി കിട്ടിയിരിക്കുന്നുണ്ട്. ആലോടോ ചെയ്യ ഇവളൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടൊന്നും സാധിക്കരുത് പറ്റത്തില്ല പറ്റത്തില്ല അങ്ങനെ ഒഴിവാക്കി വിട്ടതാ. പക്ഷേ ഞാനത് വിട്ടില്ല. എന്നുവെച്ചെങ്കിൽ പറ്റും, നമ്മളെ കൂടെ സാധിക്കും നമ്മൾ വിചാരിച്ചെങ്കിൽ ഉറപ്പായിട്ട് പറ്റും. അതിനുത്തം എന്താണെന്നുണ്ട്, ഇപ്പം ഞാൻ വരച്ചിവിടെ എത്തിച്ച ഈ പിക്കൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് എത്ര ആൾക്കാർ പറയുന്നു അതൊക്കെ വിട്ടേക്കാം. നമ്മളെ കൊണ്ട് കഴിയും നമ്മൾ വിചാരിച്ചാൽ മതി, സെറ്റ് അവസാനം. അപ്പോൾ എന്തായാലും ഈ വരച്ചതിൻ്റെ പിക്ക് ഞാൻ എന്താ പറയുക ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് താഴത്ത് കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഒന്നുമല്ല ഞങ്ങളുടെ വീഡിയോ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമോ അല്ലെങ്കിൽ എന്താ പറയുക എത്രത്തോളം നന്നാക്കണം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് എങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പം വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ കാണാനായിരിക്കും. ടാറ്റാ.